ദൈവശുമിശി ഹാക്കിം സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഒക്ടോബർ 22 ആഗോള കത്തോലിക്ക സഭയുടെ മുൻ തലവനായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തിരുനാളായി സഭ ആചരിക്കുന്നു. 1920 മെയ് 18 എമിലിയ, കാരൽ വോയ്ടീവ എന്നീ ദമ്പതികളുടെ മകനായി പോളണ്ടിലെ വാഡോവൈസിലാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജനനം. പൗരോഹിത്യ ജീവിതത്തിലേക്ക് താൻ വിളിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ വിശുദ്ധൻ കാർക്കോവിലെ ക്ലാൻഡസ്റ്റൻ ആശ്രമത്തിൽ ചേർന്ന് തൻ്റെ പഠനം തുടർന്നു. റോമിൽ വിദ്യാർത്ഥിയായിരിക്കെ തൻ്റെ അവധിക്കാലങ്ങളിൽ ഫ്രാൻസിലെയും ബെൽജിയത്തിലെയും ഹോളണ്ടിലെയും അഭയാർത്ഥികൾക്കിടയിൽ അദ്ദേഹം തൻ്റെ പ്രേഷിത പ്രവർത്തനം തുടർന്നു. 1978 ഒക്ടോബർ 16 കർദിനാൾ കാരൽ ജോസഫ് വോയ്ടീവയെ 264-ാമത്തെ മെത്രാനായി തിരഞ്ഞെടുത്തു. 1978 ഒക്ടോബർ 16 കർദിനാൾ കാരൽ ജോസഫ് വോയ്ടീവയെ 264-ാമത്തെ മെത്രാനായി തിരഞ്ഞെടുത്തു. അദ്ദേഹം ജോൺ പോൾ രണ്ടാമൻ എന്ന പേര് സ്വീകരിച്ചു. 1981 മെയ് 3 സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ചുണ്ടായ ഒരു വധശ്രമത്തിൽ പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ അത്ഭുതകരമായി വിശുദ്ധൻ രക്ഷപ്പെട്ടു. നീണ്ടനാളത്തെ ആശുപത്രി വാസത്തിനിടെ തന്നെ വധിക്കുവാൻ ശ്രമിച്ച ആൾക്ക് അദ്ദേഹം മാപ്പ് നൽകി. യുവജന ദിനങ്ങൾ സംഘടിപ്പിച്ചതുമൂലം ധാരാളം യുവതി യുവാക്കളെ സഭയിലേക്ക് ആകർഷിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. വേൾഡ് യൂത്ത് ഡേ, ഇയർ ഓഫ് ദി റോസറി, പ്രകാശത്തിൻ്റെ ജപമാല രഹസ്യങ്ങൾ തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ്. 2005 ഏപ്രിൽ 2 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥതയിൽ ഫ്രഞ്ചുകാരി സിസ്റ്റർ മാരി സിയോൺ പിയറെ നോമണ്ട് എന്ന 49-കാരിക്ക് പാർക്കിൻസൺസ് എന്ന രോഗത്തിൽ നിന്ന് അത്ഭുതകരമായി വിമുക്തി ലഭിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ 2011 മെയ് 1 അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി. പിന്നീട് 2014 ഏപ്രിൽ 27 ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തി.